നമസ്കാരം. സെമി ഹൈസ്പീഡ് റെയിൽവേക്ക് ഭൂമി ഏറ്റെടുക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ഇതിനായി കിഫ്ബിയിൽ നിന്ന് 2100 കോടി രൂപ വായ്പ എടുക്കാനും അനുമതി നൽകി. നിലവിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്താൻ 12 മണിക്കൂറിലേറെ സമയമാണ് വേണ്ടതെങ്കിൽ ഈ പദ്ധതി പൂർത്തിയായാൽ ഇത് വെറും 4 മണിക്കൂറായി ചുരുങ്ങും. പദ്ധതിയുടെ ആകെ ചിലവ് 64000 കോടി രൂപയാണ്. 33000 കോടി രൂപ വിദേശ വായ്പ വഴി ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിദേശ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ കേന്ദ്ര ധനമന്ത്രാലയവും നീതി ആയോഗും റെയിൽവേ ബോർഡും നേരത്തെ അനുമതി നൽകിയിരുന്നു. ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസി, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ജർമ്മൻ വികസന ബാങ്ക് എന്നിവയിൽ നിന്നായി 33000 കോടി രൂപ വായ്പ എടുക്കാനാണ് ശ്രമം. വായ്പ ലഭിക്കണമെങ്കിൽ സ്ഥലമെടുപ്പ് 80% പൂർത്തിയാകണം. ഇതിനുള്ള ഭരണ അനുമതി ഫെബ്രുവരിയിൽ സർക്കാരിന്റെ പരിഗണനയ്ക്ക് വന്നിരുന്നുവെങ്കിലും പുതിയ സർക്കാർ വന്ന ശേഷം തീരുമാനിക്കാനായി മാറ്റി. അതേസമയം സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ മിക്ക ജില്ലകളിലും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഹൈക്കോടതിയിൽ കേസുകളുമുണ്ട്. പദ്ധതിക്കായി 11 ജില്ലകളിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള 11 ലാൻഡ് അക്വിസിഷൻ യൂണിറ്റുകൾ റവന്യൂ വകുപ്പ് രൂപീകരിക്കണം. ശേഷം എല്ലാ ജില്ലകളിലും പ്രത്യേക സാമൂഹികാഗത പഠനം നടത്തണം. ജനങ്ങളുടെ ഹിയറിംഗ് നടത്തി പരാതികൾ പരിഹരിക്കണം. റിപ്പോർട്ട് പഠിക്കാൻ എല്ലാ ജില്ലകളിലും വിദഗ്ധ സമിതിയെ നിയോഗിക്കണം. സമിതിയുടെ വിലയിരുത്തൽ കൂടി ഉൾപ്പെടുത്തിയ ശേഷം റിപ്പോർട്ടിന് സർക്കാർ അംഗീകാരം നൽകണം. ഇതിനുശേഷം ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ സർവേ നടത്തി രേഖകൾ പരിശോധിക്കണം. തുടർന്ന് വില നിശ്ചയിക്കണം. കേന്ദ്ര സർക്കാരിന്റെ അന്തിമ അനുമതിക്ക് ശേഷം മാത്രമേ സ്ഥലം ഏറ്റെടുപ്പ് തുടങ്ങാവൂ എന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. 1 വർഷത്തിനകം ഇതെല്ലാം പൂർത്തിയാക്കാനാകുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. പദ്ധതി 5 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമായാൽ തുടക്കത്തിൽ പ്രതിദിനം 68000 യാത്രക്കാരുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ മൊത്തം 529 കിലോമീറ്റർ ദൂരമുണ്ടാകും. മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെ വേഗം. മൊത്തം 10 റെയിൽവേ സ്റ്റേഷനുകൾ, ചിലയിടത്ത് ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകളായിരിക്കും. പാത കുറുകെ കടക്കാൻ ഓരോ 500 മീറ്ററിലും മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കും. ചരക്ക് ഗതാഗതത്തിന് റോറോ സർവീസുകൾ ഉണ്ടാകും. ഇതോടെ പ്രതിദിനം 500 ട്രക്കുകൾ റോഡിൽ കുറയുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.